ഹരിശ്ചന്ദ്ര മഹാരാജാവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പത്നിയെ ബ്രാഹ്മണൻ വില കൊടുത്ത് വാങ്ങി. അതിനുശേഷം ആ രാജ്ഞിയുടെ മുടിക്കെട്ടിൽ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ രാജ്ഞി പറഞ്ഞു, രാജ്ഞി വാജ, വിടണേ, എന്നെ ഒന്ന് വിടണേ, ഞാനിപ്പോൾ എൻ്റെ മകനെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. ഹേ ബ്രാഹ്മണ, എനിക്കിനി ഇവനെ കാണാൻ പ്രയാസമായിരിക്കുമല്ലോ. മകനെ, നീ മകനോട് പറയുകയാണ്. അപ്പം ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. എന്നിട്ട് മകനോട് പറയുകയാണ്, മകനെ, ഇത്തരത്തിൽ ദാസിയായി പോകുന്ന അമ്മയെ ഒന്ന് നോക്കൂ. രാജകുമാര, എന്നെ തുടരുതേ, നിനക്കിനി തൊടാൻ പാടില്ലാത്തവളാണ് ഞാൻ. തൻ്റെ മാതാവ് ഇങ്ങനെ ഒരു കഷ്ടതയിൽപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ട ആ ബാലൻ അമ്മയെ എന്ന് വിളിച്ച് കരഞ്ഞ് കണ്ണീരൊഴുക്കിക്കൊണ്ട് പിന്നാലെ ചെന്നു. കൈകൊണ്ട് ചേലത്തുമ്പ് പിടിച്ച് വലിച്ച് വേച്ച് വേച്ച് പിന്നാലെ ചെല്ലുന്ന ആ കൊച്ചു കുടുംബക്കാരനെ ബ്രാഹ്മണൻ അപ്പോൾ കോപത്തോടെ തല്ലി. ബ്രാഹ്മണൻ കോപത്തോടെ തല്ലിയെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ദ്വിജ എന്നാണ് ശ്ലോകത്തിലുള്ളത്. അപ്പം ഈ വിചാരവികാരങ്ങൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. ഈ കഥയിലൂടെ വ്യാസഭഗവാൻ ശ്രമിക്കുന്നത് ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധതയെ വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, പലതരത്തിലുള്ള വിചാരവികാരങ്ങൾ എല്ലാവരിലും ഉണ്ടാകും. നമ്മുടെ വിചാരം ചിലരിലൊന്നും ചില തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവുകയേയില്ല എന്നാണ്. അതടിസ്ഥാനരഹിതമാണ് എന്ന് വ്യാസഭഗവാൻ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ കൊച്ചു കുഞ്ഞിനെ, കുടുംബക്കാരനാണ്, കൊച്ചു പ്രായക്കാരനാണ്, ചെറിയ പ്രായക്കാരനാണ് ആ കുഞ്ഞ്, തൻ്റെ അമ്മയുടെ പിന്നാലെ ചേലത്തുമ്പ് പിടിച്ച് ചെന്നപ്പോൾ അവനെ തല്ലിയ ആ ബ്രാഹ്മണൻ. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ മനസ്സ് എത്ര നിഷ്ഠുരമായിരുന്നിരിക്കണം. ഈ വക ചിന്തകളെല്ലാം എല്ലാ വിഭാഗക്കാരുടെ ഉള്ളിലൂടെയും കടന്നു പോകും. അതുകൊണ്ട് മനുഷ്യർ വാസ്തവത്തിൽ ഒന്നാണ്. അവർ തമ്മിലുള്ള വേർതിരിവുകൾ പിന്നീട് ബുദ്ധി കൊണ്ട് കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ്. വാസ്തവത്തിൽ പ്രകൃതി മനുഷ്യരെ ഒന്നായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നിട്ടും അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ തല്ലിയിട്ടും കുഞ്ഞു പോകാതെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അമ്മയെ വിടാതെ പിടികൂടി. രാജ്ഞി വാജ, രാജ്ഞി പറഞ്ഞു, ഏമാനെ, ബ്രാഹ്മണനെയാണ് ഈ വിളിക്കുന്നത്, ഏമാനെ, എൻ്റെ ഈ കുഞ്ഞിനെ കൂടി വാങ്ങാൻ അങ്ങേക്ക് ദയവുണ്ടാകണേ. എന്നെ വിലക്ക് വാങ്ങിയതാണെങ്കിലും ഇവനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല. പ്രഭോ, ഭാഗ്യം കെട്ട ഈ ഉള്ളവളോട് ഇങ്ങനെയൊരു കാരുണ്യം കാണിക്കണേ. വളരെ ഹൃദയഭേദകമായ രംഗങ്ങളാണിത്. ഇത് മനോമുകുരത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ വേദനാജനകം തന്നെയാണ്. ബ്രാഹ്മണ ഉവാച, ബ്രാഹ്മണൻ പറഞ്ഞു, ഇത് കേട്ട് ബ്രാഹ്മണൻ രാജാവിനോട് പറഞ്ഞു, ഈ ധനം കൂടി എടുത്തുകൊള്ളുക, എന്നിട്ട് ബാലനെയും വിട്ടു തന്നേക്കൂ. സ്ത്രീ പുരുഷന്മാർക്ക് ധർമ്മശാസ്ത്രജ്ഞന്മാർ വില നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. 100, 1000, 1,000, 1,000,000 എന്നെല്ലാം അന്യർ പറയും. 32 ലക്ഷണം തികഞ്ഞ ശീലഗുണങ്ങൾ ഉള്ളവളുമാണ് യോഗ്യ. സ്ത്രീക്ക് 1,00,000,000 വില വെച്ചിട്ടുള്ളത്, പുരുഷന് 10 കോടിയും. സൂത ഉവാച, സൂതൻ പറഞ്ഞു. എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ വില രാജാവിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വസ്ത്രത്തിൽ ഇട്ടുകൊടുത്തു. പിന്നെ ആ ബാലനെ പിടിച്ച് അമ്മയോട് കൂട്ടിക്കെട്ടി. അതിനുശേഷം ആ ബ്രാഹ്മണൻ അവളെയും കൂട്ടിക്കൊണ്ട് സന്തുഷ്ടനായി വേഗം സ്വഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവളാകട്ടെ ഭർത്താവിനെ വലം വെച്ച് മുട്ടുകുത്തി നമസ്കരിച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് ദീനയായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹോമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്രാഹ്മണരെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ, ആ പുണ്യത്താൽ ഹരിശ്ചന്ദ്രൻ വീണ്ടും എൻ്റെ ഭർത്താവായിരിക്കട്ടെ. പ്രാണനേക്കാൾ പ്രിയയായ അവൾ കാൽക്കൽ വീണ് കേഴുന്നത് കണ്ടപ്പോൾ രാജാവ് ഹാഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടി വിലപിച്ചു. സത്യവും ശീലഗുണങ്ങളുമുള്ള ഇവൾ എന്നെ എങ്ങനെ വേർപിരിയും? വൃക്ഷത്തിൻ്റെ നിഴൽ ജഡമാണെങ്കിൽ പോലും അതൊരിക്കലും വൃക്ഷത്തെ വിട്ടുപോകാറില്ലല്ലോ. ഇങ്ങനെ ഭാര്യയോട് പറഞ്ഞിട്ട് ഭാര്യയോടൊപ്പം കൂട്ടിക്കെട്ടിയിരുന്ന പുത്രനോട് ചോദിച്ചു, എന്നെ വിട്ട് നീ എങ്ങോട്ട് പോകുന്നു?
हे ब्राह्मण या दिखिले आर् ए दुखमीला आरे दुखमीला राज्यम कटिल काटिल पार्कुन्नतुकोंडो एनिक्क दुखमिल्ल एन्नाल पुत्रने पिरियुन्नतिले दुखम एनिक्क सहिक्कानावुन्निल्ल ई अटाच्मेंट आण दुख कारणम मनुष्यन एदिनोडुम आरोडुम एंदिनोडुम अटाच्ड आवुम आ अटाच्ड आयि कळियुम्बोळाण दुखम उंडावुक एन्नुम कूडियाण व्यास भगवान नम्मलोड परयुन्नत അതുകൊണ്ട് നമ്മളുടെ എല്ലാ അറ്റാച്ച്മെന്റ്സിനെയും രാഗങ്ങളെയും നാം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. നമുക്ക് ഏതിനോടാണ് ഏറ്റവും കൂടുതൽ ആസക്തി ഉള്ളത് അതിനെ വിശകലനം ചെയ്യണം. ഏതിനെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്താലും അത് പരമമായതിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമുക്ക് എന്തിനോടും ആരോടും എന്തു തോന്നിയാലും അതിനെ വിശകലനം ചെയ്താൽ നമ്മളിൽ തന്നെയുള്ള പല സ്വഭാവ സവിശേഷതകളും നമുക്ക് തെളിഞ്ഞു കിട്ടും. അതായത് നമ്മളുടെ രാഗദ്വേഷങ്ങളെ നാം വിശകലനം ചെയ്താൽ നമുക്ക് നമ്മെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അത് നമ്മളെ പരമമായ അതിനോട് കൂടുതൽ അടുപ്പിക്കും. ഇവിടെ ആവക വിശകലനമൊന്നും ഇല്ലാത്തതുകൊണ്ടും കൂടിയാണ് എൻ്റെ ഭാര്യ എൻ്റെ പുത്രൻ എൻ്റെ രാജ്യം എൻ്റെ പണം എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട് അതിനൊക്കെ വിട്ടുപോകുമ്പം വിഷമമുണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ഭാര്യയും മക്കളും പോയി കഴിഞ്ഞാൽ മകനും പോയി കഴിഞ്ഞാൽ പിന്നെ താനെങ്ങോട്ട് പോകും. ഈ ഭാര്യയും മകനും ഉണ്ടാകുന്നതിന് മുമ്പ് താൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള ചോദ്യമില്ല. ഭാര്യയും മകനുമൊക്കെ യാത്രാമധ്യത്തിൽ കൂടിച്ചേർന്നത് മാത്രമാണ്. അപ്പം ഇവരൊക്കെ കൂടിച്ചേരുന്നതിന് മുമ്പ് താൻ എന്തിനു വേണ്ടിയാണോ ജീവിച്ചത് അതിനെപ്പറ്റി യാതൊരു ചിന്തയും ഇല്ല. മനുഷ്യൻ ബന്ധത്തിൽ ബന്ധനസ്ഥനായാൽ പിന്നെ അവന് ശരിയായതൊന്നും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഹേ ബ്രാഹ്മണ ഞാൻ എന്ന് വിചാരിച്ച് ബന്ധങ്ങൾ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. ബന്ധങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അതിനെയെല്ലാം വിശകലനം ചെയ്യണം, നിഷ്പക്ഷമായി വിശകലനം ചെയ്യണം എന്നാണ് അർത്ഥം. ഹേ ബ്രാഹ്മണ ഞാൻ ഏത് ദിക്കിലേക്ക് പോകും, ആരെൻ്റെ ദുഃഖമില്ലാതാക്കും? രാജ്യം പോയതുകൊണ്ടോ കാട്ടിൽ പാർക്കുന്നതുകൊണ്ടോ എനിക്ക് ദുഃഖമില്ല. മെറ്റീരിയലായിട്ടുള്ള വെൽത്തിനേക്കാൾ മനുഷ്യൻ മറ്റു പലതിനോടും അറ്റാച്ച്ഡ് ആയിരിക്കും. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഏതിനോടാണോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അത് ഇല്ലാതെയാകുമ്പോഴാണ് അവൻ ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാവുക. ബാക്കിയുള്ളതൊന്നും വിഷയമല്ല. രാജാവ് രാജ്യത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നയാളാണ്. പക്ഷെ ആ രാജ്യത്തോടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുത്രനോടും ഭാര്യയോടുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യം പോയതുകൊണ്ടോ കാട്ടിൽ പാർക്കുന്നതുകൊണ്ടോ എനിക്ക് ദുഃഖമില്ല, എന്നാൽ പുത്രനെ പിരിയുന്നതിലെ ദുഃഖം എനിക്ക് സഹിക്കാനാവുന്നില്ല. നമുക്കും അതേപോലത്തെ സഹിക്കാനാവാത്ത ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ഹോംവർക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മളുടെ രാഗദ്വേഷങ്ങൾ എന്തിനോടാണ് ഏതിനോടാണ് എന്ന് ഒന്ന് കണക്കെടുക്കുക, സ്റ്റോക്ക് എടുക്കുക. ഏതിനോടാണ് നമ്മൾ അറ്റാച്ച്ഡ്, ഏതിനോടാണ് നമ്മൾ അവേർഷൻ ഉള്ളത്, നമുക്ക് വിദ്വേഷമുള്ളത്, വെറുപ്പുള്ളത്, വേണ്ട എന്ന് തോന്നുന്നത്, രാഗദ്വേഷങ്ങൾ രണ്ടിനെ പറ്റിയും കണക്കെടുക്കുക. എന്നിട്ട് ഇതിൽ ഏതിനോടാണ് ഏറ്റവും കൂടുതൽ രാഗദ്വേഷങ്ങളുള്ളത്, ആ തിരിച്ചറിവ് തന്നെ നമ്മളിൽ മാറ്റമുണ്ടാക്കും. ഇതൊരു മെഡിറ്റേഷനായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ രാഗദ്വേഷങ്ങൾ, നമ്മൾ ആരോടൊക്കെ എന്തിനോടൊക്കെ അറ്റാച്ച്ഡ് ആണ്, നമുക്ക് ഇഷ്ടമല്ലാത്തത്, അവേർഷൻ തോന്നുന്നത്, ദ്വേഷം തോന്നുന്നത് ആരോടൊക്കെ എന്തിനോടൊക്കെയാണ്, അതെന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ വിശകലനം ചെയ്താൽ ആ വിശകലനത്തിൽ ഉണ്ടാകുന്ന തിരിച്ചറിവ് നമ്മളെ ഉയർത്തും. ഇത് വെറുതെ കുറച്ച് സമയം കിട്ടുമ്പോൾ ചെയ്തു നോക്കാവുന്നതാണ്. എന്നാൽ പുത്രനെ പിരിയുന്നതിലെ ദുഃഖം എനിക്ക് സഹിക്കാനാവുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിച്ചു.
ലോകത്ത് സദാ ഉത്തമ ഭർത്താക്കന്മാർക്ക് അഭയം അനുഭവിക്കുവാൻ ഉള്ളവരാണ് ഭാര്യമാർ. അത് പുരുഷന്റെ ഒരു പരമ്പരാഗതമായ ധാരണയാണ്. ഈ അടുത്ത കാലത്താണ് ആ ധാരണയിൽ വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് മുതലേ അങ്ങനെ മാറ്റങ്ങൾ ഉള്ളവരുണ്ട്. നമ്മൾ ദേവീ ഭാഗവതത്തിൽ തന്നെ അതിന് പല ദൃഷ്ടാന്തങ്ങളും കണ്ടു. പക്ഷേ എന്നാലും ആ കാലം മുതൽ ഇന്നും പുരുഷാധിപത്യം ഉള്ള പുരുഷന്മാരുണ്ടാകും. അപ്പോൾ അവരുടെ ഭാഷയാണത്. ലോകത്ത് സദാ ഉത്തമ ഭർത്താക്കന്മാർക്ക് അനുഭവിക്കുവാനുള്ളവരാണ് ഭാര്യമാർ. ഭദ്രേ, നീ എന്നാൽ പരിത്യജിക്കപ്പെട്ടവളായി ദുഃഖമനുഭവിക്കുന്നു. ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനും രാജ്യസുഖങ്ങളെല്ലാം ഉള്ളവനുമായ എന്നെ പോലെ ഒരു ഭർത്താവിനെ ലഭിച്ചിട്ടും നിനക്ക് ഒരു ദാസിയായി തീരേണ്ടി വന്നുവല്ലോ. ഇപ്രകാരം ഏറ്റവും വലിയ ദുഃഖസമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ ആര് പുരാണാഖ്യാനങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ച് കരകയറ്റും? അപ്പോൾ പുരാണാഖ്യാനങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കുന്നത് കരകയറ്റാനാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ബന്ധം ഉണർത്തിയ ദുഃഖം ഇദ്ദേഹത്തിനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് എന്നെ പോലൊരു ഭർത്താവിനെ, തന്നെപ്പറ്റി അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമാണുള്ളത്, ലഭിച്ചിട്ടും നിനക്ക് ഒരു ദാസിയായി തീരേണ്ടി വന്നുവല്ലോ. ഇപ്പോൾ വിധിയുടെ വിളയാട്ടം ആരാലും നിർണയിക്കപ്പെടാവുന്നതല്ല. എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ നിരന്തര മാറ്റങ്ങളെ പറ്റിയിട്ട് അവെയറായിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. എന്ന് പറഞ്ഞാൽ എപ്പോഴും അലേർട്ടായിട്ട് പേടിച്ച് ജീവിക്കണം എന്നല്ല. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം, നമ്മളടക്കമുള്ളതെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുതയെ അംഗീകരിച്ചു കൊണ്ടുവേണം ജീവിക്കാൻ. നമ്മളിപ്പോൾ അങ്ങനെയല്ല ജീവിക്കുന്നത്. നമ്മളിപ്പം എല്ലാം ശാശ്വതമായതാണ് എന്ന് ധാരണയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പലതും ഇല്ലാതെയാകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകുന്നത്. നേരെ മറിച്ചിട്ട് എല്ലാം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ വിയോഗം നമ്മളെ അത്ര പെട്ടെന്ന് ആടി ഉലയിപ്പിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ നിരന്തര മാറ്റങ്ങളെക്കുറിച്ചും ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യണം, ധ്യാനിക്കണം. ഇതൊക്കെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ള വസ്തുക്കളെയും വ്യക്തികളെയും നോക്കി നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇന്നിപ്പോൾ കാണുന്നതെല്ലാം ഇന്നലെ എങ്ങനെയായിരുന്നു, അഞ്ചാറ് മാസം മുമ്പ് എങ്ങനെയായിരുന്നു, അഞ്ചാറ് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഇതേപോലെ തന്നിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് നമുക്ക് ഈ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എങ്കിൽ, നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം എന്ന തിരിച്ചറിവോടുകൂടി ഇവിടെ ജീവിക്കുകയാണ് എങ്കിൽ ജീവിതം എപ്പോഴും സുഖകരമായിരിക്കും. ഈ നിരന്തര മാറ്റം ശക്തിയുടെ ഒരു കേളിയാണ്. ശക്തി നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേവി നൃത്തം വയ്ക്കുകയാണ്. ദേവിയുടെ നൃത്തമാണ് നമ്മളടങ്ങുന്ന ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഇത് നിരന്തരമായ മാറ്റങ്ങൾക്ക്, ഒരു ചിലപ്പം ചടുലമായ മാറ്റമായിരിക്കും, ചിലപ്പം പതുക്കെയുള്ള മാറ്റമായിരിക്കും. ദേവിയുടെ നൃത്തം ചിലപ്പം ചടുലമായിരിക്കും, ദ്രുതഗതിയിലുള്ളതായിരിക്കും, ചിലപ്പം വളരെ പതുക്കെ ഉള്ളതായിരിക്കും. പക്ഷേ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ് ഈ ലോകം. ആ മാറ്റത്തെ അംഗീകരിക്കാതെ വരുമ്പോഴാണ് ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ മാറ്റം വലിയ ആഘാതം ഉണ്ടാക്കുന്നത്.
ഇത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെ നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് പുരാണാഖ്യാനങ്ങളാണ്. പുരാണങ്ങളിലൂടെയാണ് നമുക്കിത് മനസ്സിലാകേണ്ടത്. ഇദ്ദേഹം ചോദിക്കുകയാണ്, ഈ പ്രതിസന്ധിയിൽ പുരാണാഖ്യാനങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് എന്നെ ആരാണ് കരകയറ്റുക? സൂത ഉവാച, സൂതൻ പറഞ്ഞു, ആ രാജഋഷി നോക്കി നിൽക്കേ, ഭയങ്കരമായ ചാട്ടുവാറുകൊണ്ട് അവളെ അടിച്ച് മുന്നോട്ട് നയിക്കാൻ ആ ബ്രാഹ്മണൻ ഒരുമ്പെട്ടു. അങ്ങനെ കൊണ്ടുപോകുന്ന ഭാര്യയെയും പുത്രനെയും കണ്ട രാജാവ് അത്യന്തം ആർത്തനായി വിലപിച്ചു. ആ ബ്രാഹ്മണനോട്, ഈ ദാസിയായി വാങ്ങിയ രാജ്ഞിയെയും രാജകുമാരനെയും യാതൊരു ദയവും കൂടാതെ അടിക്കുവാൻ ഉദ്യമിച്ച് നിൽക്കുന്ന ആ ബ്രാഹ്മണനോട്, ഇത് വിശ്വാമിത്രനാണ്, നമുക്ക് നേരത്തെ തോന്നിയ ആദരവ് ഇപ്പോൾ തോന്നുകയില്ല. കാരണം ഇത് നമ്മൾ ആരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്വഭാവ സവിശേഷതയാണ്. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ റിയൽ നേച്ചർ പ്രകടിപ്പിക്കുന്നതിന് യാതൊരു മടിയുമില്ല. അങ്ങനെ അടിക്കാൻ മുന്നോട്ട് നയിക്കാൻ ബ്രാഹ്മണൻ ഒരുമ്പെട്ടപ്പോൾ അങ്ങനെ അടിക്കപ്പെടാൻ നിൽക്കുന്നതായിട്ട് ഭാര്യയും മകനെയും കാണുകയാണ്. എപ്പം വേണമെങ്കിലും അടി കിട്ടാം, അപ്പോൾ അവർ മുന്നോട്ട് പോവുകയാണ്. അത് കണ്ട് രാജാവ് അത്യന്തമാർത്തനായി വിലപിച്ചു. വീണ്ടും വീടും ചുടുനെടുവീർപ്പിട്ടു. വായുവോ ആദിത്യനോ ചന്ദ്രനോ പരപുരുഷന്മാരോ ഭാര്യയായ ഇവളെ മുമ്പ് കണ്ടിട്ടില്ല. വായുവോ ആദിത്യനോ ചന്ദ്രനോ പരപുരുഷന്മാരോ ഭാര്യയായ ഇവളെ മുമ്പ് കണ്ടിട്ടില്ല. അന്തഃപുരവാസിനിയായിരുന്നു, അകത്തെ അകത്തളങ്ങളിൽ ജീവിച്ചിരുന്നവളായിരുന്നു. ആ ഇവളിതാ ദാസിയായി തീർന്നിരിക്കുന്നു. സൂര്യവംശത്തിൽ ജനിച്ചവനും മനോഹരമായ കൈവിരലുകളുള്ളവനുമായ എൻ്റെ ഈ മകനും വിൽക്കപ്പെട്ടുവല്ലോ. ഞാൻ എത്ര നിർദയനാണ്, ദുർബുദ്ധിയാണ്. ഹാ പ്രിയേ മകനെ, നീചനായ എൻ്റെ ദുർനയം വിധി വൈപരീത്യം കൊണ്ടുണ്ടായതാണ് കഷ്ടം. എന്നിട്ടും ഞാൻ മരിച്ചില്ലല്ലോ. വ്യാസ ഉവാച, വ്യാസൻ പറഞ്ഞു, ഇങ്ങനെ വിലപിക്കുന്ന രാജാവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ബ്രാഹ്മണൻ മറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയും പുത്രനും മറഞ്ഞു. ഉയർന്ന മരങ്ങളും വീടുകളും മൂലം ആ ബ്രാഹ്മണനെ കാണാൻ പാടില്ലാതായി. അതിനിടയ്ക്ക് മഹാതപസ്വിയായ വിശ്വാമിത്രൻ അവിടെ എത്തിക്കഴിഞ്ഞു. നിഷ്ഠുരനും കാഴ്ചയ്ക്ക് ക്രൂരനുമായ വിശ്വാമിത്രൻ ശിഷ്യന്മാരോടുകൂടി അവിടെ എത്തിക്കഴിഞ്ഞു. വിശ്വാമിത്ര ഉവാച, വിശ്വാമിത്രൻ പറഞ്ഞു, രാജാവേ, പണ്ടങ്ങ് രാജസൂയത്തിൻ്റെ ദക്ഷിണ നൽകാമെന്ന് പറഞ്ഞിരുന്നല്ലോ. മഹാബാഹോ, അങ്ങ് സത്യത്തെ മാനിക്കുന്നെങ്കിൽ ആ ദക്ഷിണ ഇപ്പോൾ തന്നാലും. ഹരിശ്ചന്ദ്ര ഉവാച, ഹരിശ്ചന്ദ്രൻ പറഞ്ഞു, രാജർഷേ, ഞാൻ കുമ്പിടുന്നു, ഇതാ അങ്ങേക്കുള്ള ദക്ഷിണ സ്വീകരിച്ചാലും, പണ്ട് ഞാൻ പറഞ്ഞ രാജസൂയ യാഗത്തിൻ്റെ ദക്ഷിണ. വിശ്വാമിത്ര ഉവാച, വിശ്വാമിത്രൻ പറഞ്ഞു, എവിടെ നിന്ന് കിട്ടി അങ്ങേക്ക് ദക്ഷിണ നൽകാനുള്ള ഈ ധനം? രാജാവേ പറയൂ, അങ്ങ് എങ്ങനെയാണ് ഈ ധനം നേടിയത് എന്ന്. രാജോവാച, രാജാവ് പറഞ്ഞു, ഹേ മഹാഭാഗ, അങ്ങയോട് അക്കാര്യം എന്തിനു പറയുന്നു? ഏ ബ്രാഹ്മണ, അത് ഞാൻ പറയുന്ന പക്ഷം ശോകം വർദ്ധിക്കുമെന്നേയുള്ളൂ. ഋഷിരുവാച, ഋഷി പറഞ്ഞു, അശുദ്ധമായ ധനം ഞാൻ സ്വീകരിക്കുകയില്ല, ശുദ്ധമായ ധനം എനിക്ക് നൽകണം. ഈ ദ്രവ്യം എങ്ങനെ ലഭിച്ചതാണ് എന്ന് സത്യമായി പറയൂ. അങ്ങനെ ദാനം കിട്ടുന്നത് എന്തും സ്വീകരിക്കുന്ന ഒരു പതിവ് പണ്ടില്ല. ശരിയായ രീതിയിൽ പ്രവർത്തിച്ചുണ്ടാക്കിയ ധനം മാത്രമേ ദാനമായിട്ട് സ്വീകരിക്കാറ് പതിവുണ്ടായിരുന്നുള്ളൂ. രാജോ വാച, രാജാവ് പറഞ്ഞു, എൻ്റെ സാധ്വിയായ പത്നിയെ ഞാൻ കോടി ദ്രവ്യം വാങ്ങി വിറ്റു. പുത്രനായ രോഹിതൻ 10 കോടി ദ്രവ്യത്തിനും വിറ്റു. രോഹിതനെ 10 കോടി ദ്രവ്യത്തിനും വിറ്റു. അങ്ങനെ 11 കോടി ദ്രവ്യമുണ്ട്, അത് അങ്ങ് സ്വീകരിച്ചാലും. സൂത ഉവാച, സൂതൻ പറഞ്ഞു, ഭാര്യയെ വിറ്റുകിട്ടിയ ആ ധനം വളരെ കുറച്ചേ ഉള്ളൂ എന്നതുള്ളതുകൊണ്ട് കുപിതനായ കൗശികൻ ശോകാവിഷ്ടനായ രാജാവിനോട് തട്ടിക്കയറി. ഋഷിരുവാച, ഋഷി പറഞ്ഞു, രാജസൂയത്തിൻ്റെ ദക്ഷിണയായിട്ടല്ല ഇത്, വേറെ ധനമുണ്ടാക്കി വേഗം അത് പൂർത്തി ദക്ഷിണയായിട്ടില്ല ഇത്, രാജസൂയത്തിൻ്റെ ദക്ഷിണയായിട്ടില്ല ഇത്, വേറെ ധനമുണ്ടാക്കി വേഗം അത് പൂർത്തിയാക്കിക്കൊള്ളുക. ക്ഷത്രിയാധമ,
എനിക്ക് ഈ ദക്ഷിണ മതിയെന്ന് നീ വിചാരിക്കുന്നെങ്കിൽ കണ്ടോളൂ എൻ്റെ പരമമായ ശക്തി എന്തെന്ന്. ഉഗ്ര തപസ്സിൻ്റെയും പരിശുദ്ധമായ ബ്രാഹ്മണ്യത്തിൻ്റെയും എൻ്റെ ഉഗ്രപ്രഭാവത്തിൻ്റെയും ശുദ്ധമായ അധ്യയനത്തിൻ്റെയും ശക്തി എന്തെന്ന്. രാജോവാച, രാജാവ് പറഞ്ഞു, ഭഗവൻ ഇനിയും വേണ്ടത് തന്നുകൊള്ളാം, അല്പകാലം കാത്തിരിക്കൂ, പത്നിയെയും പുത്രനെയും ഇതാ ഇപ്പോൾ വിറ്റതേയുള്ളൂ. വിശ്വാമിത്ര ഉവാച, രാജാവേ, ദിവസത്തിൻ്റെ കാൽഭാഗം ഇനിയുമുണ്ടല്ലോ അസ്തമിക്കാൻ, അതുവരെ ഞാൻ ക്ഷമിക്കാം, പിന്നെ അവധി പറഞ്ഞേക്കരുത്. ഇവിടെ ദേവീ ഭാഗവതം 7-ാം സ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇത് ശ്രീദേവീ ഭാഗവതേ സപ്തമസ്കന്ധേ 22-ാം അധ്യായം.